ലോകത്തെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് വീണ്ടും ഒരു കോവിഡ് വകഭേദം കൂടി കണ്ടെത്തിയിരിക്കുകയാണ് ഒമിക്രോൺ. ഇതുവരെ സ്ഥിരീകരിച്ചതിലെ ഏറ്റവും അപകടകാരിയായ വകഭേദമാണ് ഒമിക്രോൺ എന്നാണ് പറയുന്നത്. ഇന്നത്തെ ഹലോ ഡോക്ടറും ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. എല്ലാ പ്രേക്ഷകർക്കും ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും ആയ ഡോക്ടർ വിശ്വകല വി എസ് ആണ്. സ്വാഗതം ഡോക്ടർ. നമസ്കാരം. പ്രേക്ഷകർക്കും ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാം, അതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, ആദ്യം തന്നെ നമുക്ക് ഒമിക്രോൺ എന്ന ഈ ഒരു വകഭേദം എന്താണ് എന്നതിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2020 ആദ്യം മുതൽ, അല്ലെങ്കിൽ ഏകദേശം 2019 അവസാനത്തോടു കൂടിയാണ് COVID-19 ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അന്ന് മുതൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ COVID-19 ബാധിക്കുകയും വിവിധ തരത്തിലുള്ള വേരിയൻ്റുകൾ ഓരോരോ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ വേരിയൻ്റുകൾ, ചില വേരിയൻ്റുകളെ നമ്മൾ വേരിയൻ്റ് ഓഫ് കൺസേൺസും ചില വേരിയൻ്റുകളെ വേരിയൻ്റ് ഓഫ് ഇൻട്രസ്റ്റെന്നും പറയും. ഇപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ, നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഡിറ്റക്ട് ചെയ്ത ഒരു വേരിയൻ്റ് ആയിരുന്നു ഡെൽറ്റ വകഭേദം. ആ ഡെൽറ്റ വകഭേദം പോലെ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കണ്ടുപിടിക്കപ്പെട്ട ഒരു പുതിയ വകഭേദമാണ് ഒമിക്രോൺ വകഭേദം. ഇത് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കപ്പെട്ടതാണ്. കൊറോണ വൈറസ് അല്ലെങ്കിൽ COVID-19 വൈറസിൻ്റെ ഒരു പ്രത്യേകത, അതിന് മ്യൂട്ടേഷൻ സംഭവിച്ച് പുതിയ പുതിയ വേരിയൻ്റുകൾ ഉണ്ടാക്കാനുള്ള കഴിവുള്ള ഒരു വൈറസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒമിക്രോൺ പോലെയുള്ള പുതിയ വകഭേദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് ശാസ്ത്രലോകത്തിന് നേരത്തെ തന്നെ അറിയാം. ഒമിക്രോൺ വകഭേദത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, അതിൽ ഏകദേശം അതിൻ്റെ ഒരു മൊത്തത്തിൽ ഒരു 50-ലേറെ മ്യൂട്ടേഷനുകൾ, പ്രത്യേകിച്ചും അതിൻ്റെ സ്പൈക്ക് പ്രോട്ടീനിൽ 30-ലേറെ വകഭേദം വന്നിട്ടുള്ള 30-ലേറെ മ്യൂട്ടേഷൻ വന്നിട്ടുള്ള COVID-19 വൈറസിൻ്റെ ഒരു വകഭേദമാണ് ഒമിക്രോൺ. അപ്പോൾ ഇതിനെ നമ്മൾ കൂടുതലായിട്ട് ഒരു പ്രശ്നകാരനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നകാരിയായിട്ട് കാണാനുള്ള കാരണം, ഈ അടുത്ത കാലത്ത് സൗത്ത് ആഫ്രിക്കയിൽ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട COVID-19 കേസുകളുടെ എണ്ണം സാധാരണയിൽ നിന്നും ക്രമാതീതമായി വർദ്ധിക്കുകയും ഇത്തരത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചതിനാൽ അവരതിൻ്റെ ഒരു ജീനോമിക് സീക്വൻസിങ് ചെയ്തപ്പോൾ കണ്ടെത്തിയ ഒരു പുതിയ വകഭേദമാണ് ഒമിക്രോൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒമിക്രോൺ കൂടുതൽ പേരിലേക്ക് ബാധിക്കുവാൻ, കൂടുതൽ പേരിലേക്ക് പകരുവാൻ സാധ്യതയുള്ള ഒരു രോഗമാണെന്ന് ലോകാരോഗ്യ സംഘടന ലോകത്തെ അറിയിച്ചിട്ടുണ്ട്. അതെ ഡോക്ടർ, ഈ വകഭേദമുള്ള മറ്റ് വകഭേദത്തെക്കാൾ, അതായത് ഇതിന് മുമ്പ് വന്ന ഡെൽറ്റയെക്കാട്ടിലൊക്കെ അപകടകാരിയാണ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ വാസ്തവം എന്താണ്? ഡെൽറ്റ വകഭേദത്തെക്കാൾ അപകടകാരിയാണോ എന്ന് പറയാറായിട്ടില്ല. പക്ഷേ ഡെൽറ്റ വകഭേദത്തെ പോലെയോ അതിനേക്കാൾ ഉപരിയായിട്ടോ പകരാൻ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പകരാൻ സാധ്യതയുള്ള ഒരു വൈറസാണ് ഒമിക്രോൺ വകഭേദം എന്നാണ് ശാസ്ത്രലോകം ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇതുവരെയുള്ള ക്ലിനിക്കൽ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ വളരെ ഗുരുതരമായ രോഗം ഈ വേരിയൻ്റ് ഉണ്ടാക്കിയിട്ടില്ല. കൂടുതൽ പേർക്കും വളരെ മൈൽഡായിട്ടുള്ള, എളുപ്പം ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഇതുവരെ ലോകത്തുടനീളം, ഇത് പ്രത്യേകിച്ചും ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് വളരെ ഗുരുതരമല്ലാത്ത രീതിയിലാണ് അവിടെയുള്ള ആളുകളെ ബാധിക്കുന്നത് എന്നാണ്. അപ്പോൾ ഡോക്ടർ, അതുകൊണ്ട് ശാസ്ത്രലോകം ഇപ്പോൾ കരുതുന്നത് ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? സാധാരണ COVID-19 നമ്മൾ ഇതുവരെ കണ്ടുവന്നിരുന്ന ലക്ഷണങ്ങൾ തന്നെയാണോ ഈ ഒമിക്രോൺ വിഭാഗത്തിനും വരുന്നത്? ഇപ്പോൾ നമുക്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകളാണ് കൂടുതലായിട്ടുള്ളത്. നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇതുവരെ കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്ത്യയിൽ ഇതുവരെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ പറയുന്നത്, ഇത് ഒരു വളരെ മൈൽഡായിട്ടുള്ള സിംറ്റംസ്, പ്രത്യേകിച്ചും
നമ്മുടെ തൊണ്ടയ്ക്ക് ഒരു കരകരപ്പ്, സ്ക്രാച്ചീസ് ഒരു ത്രോട്ട് എന്നാണ് പറയുന്നത്, സ്ക്രാച്ചി ത്രോട്ട്, അതായത് ഭയങ്കര കടുത്ത വേദനയല്ല, ഒരു കരകരപ്പും ഒരു ചെറിയ നേരിയ തൊണ്ടവേദന, പേശി വേദന, ശരീരമാസകലം ക്ഷീണം, അപൂർവമായി തലവേദന, പിന്നെ ചിലപ്പം ചെറിയ തോതിലുള്ള പനി, കടുത്ത ടെമ്പറേച്ചർ ഇല്ല, ചെറിയ തോതിലുള്ള പനി, ഇതൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഇതിൻ്റെ ലക്ഷണങ്ങൾ. ശരി ശരി ഡോക്ടർ, ഇപ്പം നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്, പത്തനംതിട്ടയിൽ നിന്നും സന്തോഷ്. സന്തോഷ്, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ സംശയം, ചോദിച്ചോളൂ. നമസ്കാരം, എന്റെ പേര്, ചോദിച്ചോളൂ, കേൾക്കാം. പത്തനംതിട്ട നിന്ന് വിളിക്കുന്നു. നമ്മളെ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് പലതരത്തിലുള്ള കൊറോണ രോഗങ്ങളെ ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നര വർഷത്തോളമായിട്ട് നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കുന്നു, മാസ്ക് ഉപയോഗിക്കുന്നു. ഇപ്പോൾ വരുന്ന ഈ മൈക്രോൺ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ഈ കൊറോണ, ഈ വകഭേദത്തിനെ അതിജീവിക്കാൻ നമ്മൾ അധികമായിട്ട് എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത്, അല്ലാതെ ആരെയാണ് കൂടുതൽ ബാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പം ഒമൈക്രോൺ, ഒമൈക്രോൺ എന്നാണ് ഇതിൻ്റെ പേര്. ഒമൈക്രോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രീക്കിലെ ആൽഫബറ്റിൻ്റെ ഇത് വെച്ചിട്ടാണ്, ഗാമ ഡെൽറ്റ എന്നൊക്കെയുള്ള വകഭേദം, അങ്ങനെയുള്ള ഒരു പേരാണ് ഒമൈക്രോൺ. മൈക്രോന്നല്ല, ഒമൈക്രോൺ എന്നാണ് ഇതിൻ്റെ പേര് നൽകിയിരിക്കുന്നത് ലോകാരോഗ്യ സംഘടന. അപ്പോൾ ഇതിന് തീർച്ചയായും ഇന്നും ശാസ്ത്രലോകം പറയുന്നത്, ഇന്നും വൈദ്യശാസ്ത്ര ലോകം നിർദ്ദേശിക്കുന്നത്, നമ്മൾ സാനിറ്റൈസർ, ഹാൻഡ് ഹൈജീൻ, കൈകളുടെ ശുചിത്വം, സാനിറ്റൈസറോ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയായി വയ്ക്കുക, പിന്നെ മലിനമായ പ്രതലങ്ങളിലോ അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ്സ് നമ്മുടെ സ്രവങ്ങളും, നമ്മുടെ തുപ്പുമ്പോഴോ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെ പുറത്തേക്ക് വരാൻ സാധ്യതയുള്ള സ്രവങ്ങൾ പതിക്കുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കൈ വയ്ക്കുകയാണെങ്കിൽ കൈ നമ്മൾ സോപ്പിട്ട് കഴുകണം. പിന്നെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് മാസ്കിൻ്റെ ഉപയോഗമാണ്. കേരളത്തിൽ ഇന്നിപ്പോൾ നമ്മൾ എല്ലാവരും മാസ്ക് ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ മാസ്ക് ഉപയോഗത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. ഇനിയും നമ്മൾ മാസ്ക് ഉപയോഗിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഒരു 2 മീറ്റർ എങ്കിലും നമ്മൾ അകലം പാലിക്കുക. കൂട്ടം കൂടലുകൾ, കൂടിച്ചേരലുകൾ ഒഴിവാക്കുക. അടച്ചിട്ട മുറികളിൽ, AC ഇട്ട മുറികളിൽ അധികം നേരം തങ്ങുന്നത് ഒഴിവാക്കുക. കൂട്ടം കൂടുന്നത് ഉറപ്പായിട്ട് ഒഴിവാക്കണം. അപ്പോൾ ഈ SMS തന്നെയാണ് നമുക്ക് ഈ പുതിയ വേരിയൻറ്റിനെയും മറികടക്കുവാനുള്ള ഏറ്റവും പ്രധാന മാർഗം. സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക്, അതുപോലെ സാനിറ്റൈസർ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കൈകളുടെ ശുചിത്വം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് നമ്മൾ 2 ഡോസ് വാക്സിനും എടുക്കണം. ഏറ്റവും അവസാനമായിട്ട് ചില ചെറിയ പഠനങ്ങളൊക്കെ പറയുന്നത് വാക്സിൻ എടുത്തവരിൽ ഈ രോഗം ഗുരുതരമാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള പഠനങ്ങളിൽ നിന്ന് വെളിവാകുന്നത്. കൂടുതൽ പഠനങ്ങൾ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും ഇപ്പോൾ എല്ലാ കൊറോണ വൈറസുകൾക്കെതിരെയും നമ്മുടെ ഇതൊരു വലിയ ഒരു നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് സോപ്പ്, മാസ്ക്, അതുപോലെ സോഷ്യൽ ഡിസ്റ്റൻസിങ്. കാരണം ഇത് സ്രവ കണികകളിലൂടെയാണ്, ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനാണ്. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ മാസ്ക് ഉപയോഗത്തിലൂടെയും കൈകളുടെ ശുചിത്വത്തിലൂടെയും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിലൂടെയും നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു അസുഖത്തെ തടഞ്ഞു നിർത്താൻ കഴിയും. ശരി, വ്യക്തമായി. വാക്സിനേഷനും അതുപോലെ, നമ്മൾ 2 ഡോസ് വാക്സിൻ എടുക്കുന്നതിന് മടി കാണിക്കരുത്. നമ്മൾ വാക്സിനേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കണം. ശരി, വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. അതേപോലെ തന്നെ ഈ COVID-19 വന്നുപോയവർക്കാണ് ഒമിക്രോണും കൂടുതൽ വരാനായിട്ടുള്ള സാധ്യത ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേക്കുറിച്ചൊന്ന് പറയാമോ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയുള്ള പഠനങ്ങളിൽ നിന്ന് അന്തിമമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. വളരെ കുറച്ച് രാജ്യങ്ങളിൽ നിന്ന് വളരെ കുറച്ച് കേസുകൾ മാത്രമാണ്, അതായത് ഒരുപാട് പേർക്ക് അസുഖം വരുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ മറ്റു COVID-19 അപേക്ഷിച്ച്, മറ്റ് ഡെൽറ്റ വേരിയൻറ്റിനെയൊക്കെ അപേക്ഷിച്ച് കൂടുതൽ പകർച്ചാ സാധ്യത ഉണ്ടെങ്കിലും ഇപ്പോൾ വരെ വന്നിട്ടുള്ള കേസുകളുടെ എണ്ണം കുറവാണ്. അതുപോലെ അതിനെപ്പറ്റിയുള്ള ഗവേഷണ ഫലങ്ങളും കുറവാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. വാക്സിൻ എടുത്തവരിലാണ് കൂടുതൽ വരാൻ സാധ്യത, അങ്ങനെ ഒരു സാധ്യതയില്ല. അല്ലെങ്കിൽ ഒരിക്കൽ കോവിഡ് വന്നുപോയവർക്കാണ് വീണ്ടും ഒമൈക്രോൺ വരാൻ സാധ്യത, അങ്ങനെയൊന്നുമില്ല. പിന്നെ അങ്ങനെ കാണപ്പെടുന്നതിൻ്റെ കാരണം, ഇന്നിപ്പോൾ ഭൂരിപക്ഷം പേരും നമ്മുടെ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ഒട്ടനവധി ആളുകൾ വാക്സിനേറ്റഡ് ആണ്. അപ്പം മൊത്തം പോപ്പുലേഷനിൽ വാക്സിനേറ്റഡ് ആയിട്ടുള്ളവരുടെ എണ്ണം കൂടുമ്പം അസുഖം വരുന്നവരുടെ കൂട്ടത്തിലും വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വരും. അതിൻ്റെ ആ ഒരു മൊത്തം ജനങ്ങളിൽ വാക്സിൻ എടുത്തവരുടെ എണ്ണം കൂടുമ്പോൾ അതിനനുസരിച്ച് അസുഖം വരുന്നവരിലും കുറച്ചു പേരൊക്കെ വാക്സിനേറ്റഡ് ആകാം. അതുപോലെ നമ്മുടെ ജനസംഖ്യയിൽ, ലോകത്താകമാനമുള്ള ജനങ്ങളുടെ ഇടയിൽ
COVID-19 ആദ്യ ഇൻഫെക്ഷൻ കുറെ പേർക്കെങ്കിലും ഒക്കെ വന്നു പോയിട്ടുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് ആദ്യം വന്നവരിൽ കുറച്ച് പേർക്കെങ്കിലും രണ്ടാമതും അസുഖം വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ വന്നവരിലാണ് വീണ്ടും വരാൻ സാധ്യതയെന്നോ അല്ലെങ്കിൽ വാക്സിൻ എടുത്തവരിൽ വരാൻ സാധ്യതയുണ്ടെന്നോ അങ്ങനെ ഒരു അധിക സാധ്യതയൊന്നും ഇല്ല. ശരി ഡോക്ടർ, അതേപോലെ തന്നെ ഇതുവരെ വന്നിട്ടുള്ള പല റിപ്പോർട്ടുകളും പറയുന്നത് 40 വയസ്സിന് താഴെയുള്ളവർക്കാണ് ഈ ഒരു വകഭേദം കൂടുതലായി കണ്ടുവരുന്നത് എന്നുള്ളതാണ്. അതിന്റെ വാസ്തവം എന്താണ്? ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടുകളിൽ യങ് അഡൾട്സിനെ കൂടുതലായിട്ട് ബാധിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒരുപക്ഷെ ഇതിനെ നമുക്ക് മറ്റൊരു കണ്ണിൽ കൂടി നോക്കേണ്ടതുണ്ട്. മിക്കവാറും എല്ലാ രാജ്യത്തും COVID-19 ആദ്യകാല വകഭേദങ്ങൾ കൂടുതൽ ഗുരുതരമായി ബാധിച്ചത് വൃദ്ധരെ ആയതുകൊണ്ട് അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയും മറ്റു രോഗങ്ങളുള്ളവരെയും ആയതുകൊണ്ട് അവരിൽ കൂടുതൽ പേരും വാക്സിനേറ്റഡ് ആണ്. സൗത്ത് ആഫ്രിക്ക പോലെ ഒരു രാജ്യത്തിൻ്റെ വാക്സിനേഷൻ സ്റ്റാറ്റസ് ഏകദേശം 36% മാത്രമാണ്. അതിൽ അതായത് 40% താഴെയാണ്. 100 പേരുണ്ടെങ്കിൽ കഷ്ടി 35-40 ഇടയ്ക്ക് ആളുകൾ മാത്രമേ വാക്സിൻ സ്വീകരിച്ചിട്ടുള്ളൂ. അപ്പം നമുക്ക് ഏകദേശം അനുമാനിക്കാം അങ്ങനെ വാക്സിൻ സ്വീകരിച്ചവരിൽ കൂടുതൽ പേരും ആരായിരിക്കും? മുതിർന്ന പൗരന്മാരാകാനാണ് സാധ്യത. അപ്പോൾ നമ്മുടെ സൗത്ത് ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിലും ചില യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ ചെറുപ്പക്കാർ വാക്സിൻ സ്വീകരിച്ചത് തുലോം വളരെ കുറഞ്ഞ ശതമാനമാണ്. ഒരുപക്ഷെ അതുകൊണ്ടാകാം അവരുടെ ഇടയിൽ കൂടുതലായിട്ട് അസുഖം ബാധിക്കുന്നത്. ഇതൊക്കെ അനുമാനങ്ങൾ മാത്രമാണ്. നമുക്ക് ശരിയായ ഗവേഷണ ഫലങ്ങൾ, ശരിയായ ശാസ്ത്രീയ വശങ്ങൾ കിട്ടണമെങ്കിൽ ഏതാനും ആഴ്ചകൾ കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ശരി ഡോക്ടർ, ശരി. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്, കോട്ടയത്ത് നിന്നും അനിൽകുമാർ. അനിൽകുമാർ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഡോക്ടർ, ഹലോ ഡോക്ടർ. കേൾക്കാം, പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ അനിൽകുമാർ, കോട്ടയം ജില്ലയിലെ വൈക്കത്തു നിന്നാണ്. കേൾക്കുന്നുണ്ടോ? വൈക്കത്തുനിന്നാണ്. വൈക്കത്തുനിന്ന് അല്ലേ? അതെ, ഞാനും എന്റെ വൈഫിനും രണ്ട് ഇഞ്ചക്ഷൻ എടുത്തതാണ്, വാക്സിനേഷൻ എടുത്തതാണ്. എനിക്ക് ഒരു 7 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഉള്ളത്. അപ്പൊ ആ കുട്ടിക്ക് ഇത് സംബന്ധമായിട്ട് ഇപ്പൊ ഒരു പുതിയതായിട്ട് വരുന്ന ഇതുമായിട്ട് എന്റെ കുട്ടിക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ഭീതി ഉണ്ടാവുമോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് മാത്രം. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ഒമൈക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് തന്നെ ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. പിന്നെ താങ്കളുടെ കാര്യത്തിലാണെങ്കിൽ 2 ഡോസ് വാക്സിനും എടുത്തിട്ടുണ്ട്. അതും അത് വൈഫും താങ്കളും 2 ഡോസ് വാക്സിനും എടുത്തിട്ടുണ്ട് എന്നത് തന്നെ നമുക്ക് നല്ല ഒരു പ്രൊട്ടക്ഷൻ നൽകുന്ന കാര്യമാണ്. ഇതുവരെയുള്ള പഠനങ്ങൾ പറയുന്നത് ഗുരുതരമായ കോവിഡ് രോഗബാധയിൽ നിന്ന് വാക്സിനേഷനുകൾക്ക് നല്ല അളവിൽ നമ്മളെ സംരക്ഷിക്കാൻ കഴിയുമെന്നാണ്. പിന്നെ ചെറിയ കുട്ടികൾക്ക് സാധാരണയായി വലിയ ഗുരുതരമായി കോവിഡ് രോഗം ഭവിക്കാറില്ല. 99% കുട്ടികൾക്കും അല്ലെങ്കിൽ വളരെ അപൂർവങ്ങളിൽ അപൂർവം കേസുകൾ ഒഴിച്ചു ബാക്കി എല്ലാ കുട്ടികൾക്കുണ്ടാവുന്ന രോഗബാധയും വളരെ മൈൽഡായിട്ട് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം ആശങ്കയ്ക്ക് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല. നമ്മൾക്ക് പിന്നെ ചെയ്യാനാവുന്നത് മാസ്ക് കൃത്യമായ രീതിയിൽ, ശരിയായ രീതിയിൽ മാസ്ക് ഉപയോഗിക്കുക, കൈകളുടെ ശുചിത്വം, സോപ്പ് ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ നമ്മൾ നമ്മുടെ കൈകളുടെ ശുചിത്വം ഉറപ്പു വരുത്തുക, ആവശ്യമില്ലാത്ത കൂട്ടം കൂടലുകളും ആൾക്കൂട്ടങ്ങളും ഒഴിവാക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ്, സാമൂഹിക അകലം പാലിക്കുക, ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഈ രോഗത്തെ മാറ്റി നിർത്താൻ കഴിയും. അപ്പം അത്ര വലിയൊരു ആശങ്കയുടെ അടിസ്ഥാനം ഇപ്പോൾ നമുക്ക് ആർക്കും ഇല്ല. ശരി, വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, ഈ ഒമിക്രോൺ വകഭേദം ഇനി സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഈ COVID-19 നമ്മൾ ഇപ്പോൾ സ്വീകരിക്കുന്ന അതേ ചികിത്സാ രീതികൾ തന്നെ ആയിരിക്കുമോ ഈ ഒരു വകഭേദത്തിനും നൽകുന്നത്? ഇപ്പോൾ വരെയുള്ള അറിവ് അനുസരിച്ച് നേരത്തെ വന്ന നമ്മുടെ ഡെൽറ്റ വകഭേദത്തേക്കാൾ തന്നെ വളരെ കുറവ് ഗുരുതരമാകാൻ സാധ്യതയുള്ള ഒരു രോഗമാണ്. പക്ഷേ ഇനിയും ഏതാനും ആഴ്ചകൾ എടുത്താൽ മാത്രമേ നമുക്ക് ശരിക്കും ഈ ഒമൈക്രോൺ രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എങ്കിൽ പോലും നമ്മുടെ കഴിഞ്ഞ ഒരു ഏകദേശം 2 വർഷത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ മതിയാകുമെന്ന് തന്നെയാണ് കരുതുന്നത്.
ശരി ഡോക്ടർ, ഈ പ്രായമായവരെ ഈ ഒരു വകഭേദം ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവരിൽ ഗുരുതരമാകാനുള്ള ചാൻസ് ഉണ്ടോ? അതേപോലെ തന്നെ ഈ മറ്റ് ആന്തരിക അവയവങ്ങൾക്കൊക്കെ അസുഖമുള്ളവർക്ക് ഈ ഒരു രോഗം വന്നാൽ അത് ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പം അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ, ശാസ്ത്രീയമായ പഠനങ്ങൾ ലഭ്യമായിട്ടില്ല. എങ്കിൽ പോലും നമ്മുടെ കഴിഞ്ഞ 2 വർഷത്തെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ പ്രായമായവരിലും രോഗബാധിതരിലും അവരെ വാക്സിൻ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഗുരുതര എല്ലാ തരത്തിലുള്ള നമ്മുടെ ആദ്യത്തെ വകഭേദമാണെങ്കിലും പിന്നീടുള്ള ഡെൽറ്റ വകഭേദമാണെങ്കിലും കൂടുതൽ മോശമായ രീതിയിൽ ബാധിക്കുന്നതായിട്ടാണ് കണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു നമ്മുടെ ഒമൈക്രോൺ വകഭേദം വളരെ മൈൽഡായിട്ടുള്ള ഡിസീസാണ് ഉണ്ടാക്കുന്നതെന്നാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു മോശമായ രീതിയിൽ ആലോചിക്കേണ്ട കാര്യമില്ല. എന്നാൽ തന്നെ നമ്മുടെ മുതിർന്ന പൗരന്മാർ ഭൂരിപക്ഷം പേരും 2 ഡോസ് വാക്സിൻ കഴിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമില്ലാത്ത ഒരാശങ്കയുടെ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഗുരുതര രോഗത്തിലേക്ക് പോകുമെന്ന് നമ്മൾ കരുതുന്നില്ല. അതെ ഡോക്ടർ, നമ്മൾ ഇപ്പോൾ ഈ ലഭ്യമായിട്ടുള്ള ടെസ്റ്റിംഗ് രീതികളുണ്ടല്ലോ, ഈ ടെസ്റ്റിങ്ങിലൂടെയൊക്കെ ഈ വകഭേദമാണ് ഒമിക്രോൺ ആണ് ബാധിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ? അതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെസ്റ്റുകൾ ഉണ്ടോ? അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? നമ്മളിപ്പോൾ സാധാരണയായി നടത്തുന്നത്, അത് പ്രത്യേകിച്ചും ഇപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ടെസ്റ്റ് എന്ന് പറയുന്നത് RT-PCR പരിശോധനയാണ്. അപ്പം RT-PCR പരിശോധനയിൽ ഈ വകഭേദത്തെ കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും കരുതുന്നതും. അപൂർവമായി ചിലപ്പോൾ RT-PCR പരിശോധനയിലൂടെ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഇത് കണ്ടെത്താനുള്ള കഴിവ് നമ്മുടെ ശാസ്ത്രലോകത്തിനുണ്ട്. പക്ഷേ ഇത് ഒമൈക്രോൺ വകഭേദമാണെന്ന് കണ്ടെത്തണമെങ്കിൽ ജീനോം സീക്വൻസിങ് ആവശ്യമാണ്. അതിൻ്റെ ഒരു ജെനറ്റിക് സ്റ്റഡി നമുക്ക് ആവശ്യമാണ്. അതും ഇവിടെ നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ശരി ഡോക്ടർ, ഇപ്പോൾ നമ്മോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുകയാണ് കായംകുളത്ത് നിന്നും രമാവതി. രമാവതി, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഡോക്ടറെ, എനിക്ക് ഞാൻ ഹാർട്ടിന് 2 ബ്ലോക്ക് ഉണ്ട്. ഡോക്ടറുടെ ചികിത്സയിൽ ഇരിക്കുവാണ്. പരുമലയല്ലേ? അവന്റെ മരുന്നുകളെല്ലാം കഴിക്കുന്നുണ്ട്. ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, തേയ്മാനം ഉണ്ട്, ഹാർട്ടിന് 2 ബ്ലോക്ക് ഉണ്ട്. 2014 വന്നതാ ബ്ലോക്ക്. അപ്പൊ അതിന്റെ എല്ലാം മരുന്ന് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വാക്സിന്റെ സംഭവം കൊറോണ ഇത് വന്നപ്പോഴേ 13 ആം തീയതി അത് ഞാൻ ഡോസ് എടുത്ത്. അപ്പൊ അവര് പറഞ്ഞത് 100 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ഡോസിന് എല്ലാന കോവിഷീൽഡ് ആയി എടുത്തത്. അപ്പൊ അപ്പൊ ഇതിനിടയ്ക്ക് എനിക്ക് ഒരു തലച്ചുറ്റി, ഇപ്പൊ 1 മാസമായി തലച്ചുറ്റലും ഛർദിലും ഉണ്ടായി. നെഞ്ചിനകത്ത് ഒരു ഇടുപ്പും ഒക്കെ ഉണ്ടായി. അപ്പൊ അതിനെ നെഞ്ചിന്റെ ഇടുപ്പ് അറിയുന്നതിന് വേണ്ടി 24 മണിക്കൂർ ഒരു മിഷം വെച്ച് അതിന്റെ ഇടുപ്പ് നോക്കി. അപ്പൊ ഡോക്ടർ എടുത്തുകൊണ്ട് എന്ന് കാണിച്ചപ്പം കുഴപ്പമില്ല, 100% എടുപ്പേ ഉള്ളു. അതിന് ഞാൻ കഴിച്ചോണ്ടിരിക്കുന്ന മെട്രോ സാക്ടർ എന്ന് പറഞ്ഞൊരു BP ഗുളിക. അപ്പൊ അത് കഴിച്ചാൽ അത് ഇടുപ്പിനോടുള്ളതാണെന്ന് പറഞ്ഞ് അങ്ങനെ ഡോക്ടറെ ഇതിലിരിക്കുക. ഇപ്പൊ 2ാമത്തെ വാക്സിൻ വന്നിട്ട് എടുത്തില്ല. അപ്പൊ ഈ ഇടയ്ക്ക് ഈ അസുഖം വന്നത് കൊണ്ട് എടുത്തില്ല. അതിനെന്ത് ചെയ്യണം? എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, അമ്മയ്ക്ക് ഇപ്പൊ 2ാമത് അത് നോക്കിയപ്പോ കുഴപ്പമില്ല എന്നല്ലേ ചികിത്സിച്ചോണ്ടിരിക്കുന്ന ഡോക്ടർ പറഞ്ഞത്? പറഞ്ഞത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞ് 5 ഗ്രാം 2014 ഈ ബ്ലോക്ക് വന്നപ്പം നോക്കിയതേ ഉള്ളൂ, പിന്നെ നോക്കിയിട്ടില്ല. ഡോക്ടർ പറഞ്ഞ് അതൊന്ന് എടുത്തു നോക്കാവെന്ന് പറഞ്ഞ് നാളെ പറഞ്ഞോ. അമ്മയെ ചികിത്സിക്കുന്ന ഡോക്ടർ 2ാമത്തെ ഡോസ് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അമ്മ അമ്മയുടെ വീട്ടിന്റെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടാല് 120 ദിവസം ആവുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് വാക്സിൻ കിട്ടും. അപ്പൊ ഡോക്ടർ കഴിഞ്ഞ പ്രാവശ്യം വാക്സിൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ അടുത്ത് പോയിരുന്ന് വാക്സിൻ എടുക്കണോ വേണ്ടായോ എന്ന് അറിയാനാ. 1st ഡോസ് എടുക്കുന്നതിന് മുമ്പ്
അന്നേരം ഡോക്ടർ പറഞ്ഞ് ഡോക്ടർ ഉറപ്പ് വരുത്തില്ല എന്ന് പറഞ്ഞു. എടുക്കാനും പറഞ്ഞില്ല, എടുക്കണ്ടെന്നും പറഞ്ഞില്ല. എങ്കിൽ എങ്കിലും ഞാൻ അത് കൂടാതെ നമ്മുടെ ഭാഗത്തൊക്കെ കൊറോണ വന്ന് എനിക്ക് അന്നെങ്കിൽ 63 വയസ്സായി. അപ്പൊ ബ്ലോക്കും ഉള്ളത് കൊണ്ട് കൊറോണ അങ്ങനെ പെട്ടെന്ന് പിടിച്ചു പോലെ എന്തോ ഇതെന്ന് വിചാരിച്ച് ഞാനങ്ങ് ഫസ്റ്റ് ഡോസ് എടുത്ത്. അതെന്തായാലും നന്നായി അമ്മ, വാക്സിൻ എടുത്തത് നന്നായി. ഗുരുതര രോഗമുള്ളവർ എന്തായാലും വാക്സിൻ എടുക്കണം. അമ്മ രണ്ടാമത്തെ ഡോസ് വാക്സിനും എടുക്കണം. രണ്ടാമത്തെ ഡോസ് വാക്സിൻ എടുക്കുന്നതിന് അമ്മയുടെ വീട് കായംകുളത്താണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ കായംകുളത്ത് അമ്മയുടെ വീട് സ്ഥിതി ചെയ്യുന്നതിന് അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തില് അവിടുത്തെ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി, അമ്മയ്ക്ക് വാക്സിൻ എടുക്കുന്നതിനുള്ള സൗകര്യം അവർ ഒരുക്കി തരും. വാക്സിൻ ഏതായാലും രണ്ടാമത്തെ ഡോസും എടുക്കണം. ശരി, വ്യക്തമായി എന്ന് കേട്ടോ. കോവിഷീൽഡ് അല്ലേ, അത് അമ്മ ധൈര്യമായിട്ട് പോയി എടുക്കണം കേട്ടോ. ധൈര്യമായിട്ട് പോയി വാക്സിൻ എടുക്കുക കേട്ടോ. കേട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. രമാവതി അമ്മയ്ക്ക് വ്യക്തമായി എന്ന് കരുതുന്നു ഡോക്ടർ. അതേപോലെ തന്നെ ധാരാളം മ്യൂട്ടേഷൻ സംഭവിച്ച ഈ വകഭേദത്തിന് റീഇൻഫെക്ഷൻ സാധ്യത കൂടുതലാണ് എന്ന് കാണുന്നുണ്ട്, അതേക്കുറിച്ച് പറയാമോ? കൂടുതൽ കൂടുതൽ മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ 50+ മ്യൂട്ടേഷൻ, സ്പൈക്ക് പ്രോട്ടീനിലെ 30+ മ്യൂട്ടേഷൻ എന്ന് പറയുമ്പം, നമുക്ക് സാധാരണ നമ്മളെ റീഇൻഫെക്ഷനിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അത് COVID-19 ആണെങ്കിലും അല്ലെങ്കിൽ മീസിൽസ് പോലെയുള്ള മറ്റ് അസുഖങ്ങളൊക്കെ ആണെങ്കിൽ, പല അസുഖങ്ങളും നമുക്ക് ഒരിക്കൽ വന്നാൽ പിന്നീട് വരാത്തതിനോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ മൈൽഡായിട്ട് വരുന്നതിനോ ഉള്ള പ്രധാന കാരണം നമ്മുടെ മെമ്മറി സെൽസിന് ഇതിൻ്റെ ഒരു ഓർമ്മ കാണും. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള മെമ്മറി സെൽസിന് ഇതിൻ്റെ ഓർമ്മ കാണും. അതുപോലെ ഇതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ കാണും. ഒരുപക്ഷെ ധാരാളം മ്യൂട്ടേഷൻ സംഭവിച്ച ഒരു വൈറസാണ് നമ്മളെ ബാധിക്കുന്നതെങ്കിൽ ഈ ഒരു ഓർമ്മ നമ്മളെ ചിലപ്പോൾ രക്ഷപ്പെടുത്തണമെന്നില്ല. അതുകൊണ്ട് റീഇൻഫെക്ഷനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് മ്യൂട്ടേഷൻ സംഭവിച്ച വൈറസ് ആയതുകൊണ്ട് റീഇൻഫെക്ഷനുള്ള ഒരു സാധ്യത ഉണ്ട്. ശരി ഡോക്ടർ. അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ആന്റിബോഡി ചിലപ്പോൾ ഇദ്ദേഹത്തെ പ്രതിരോധിക്കാൻ പര്യാപ്തമായിരിക്കത്തില്ല. നമ്മുടെ കയ്യിൽ ഓൾറെഡി നമ്മുടെ ബോഡിയിലുള്ള ഈ ഇതിനെതിരായിട്ട് COVID-19 വൈറസിനെതിരായിട്ടുള്ള ആന്റിബോഡി ചിലപ്പം ഈ ഒമൈക്രോൺ വൈറസിനെ പൂർണ്ണമായി പ്രതിരോധിക്കുവാൻ ശക്തരാവണമെന്നില്ല. ശരി ഡോക്ടർ. അതേപോലെ തന്നെ ഈ COVID-19 വന്നു കഴിഞ്ഞാൽ ഒരുപാട് മറ്റ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്കൊക്കെ അത് നയിച്ച് കണ്ടിട്ടുണ്ട്. പല ആൾക്കാർക്കും ഈ ലോങ് കോവിഡ് എന്ന് പറയുന്ന അവസ്ഥ വന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റ് ശരീരവേദനകൾ, ലങ്സിന് ഇൻഫെക്ഷൻ വരിക, അത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒമിക്രോൺ വകഭേദമാണ് വരുന്നതുണ്ടെങ്കിൽ അതിൻ്റെ പോസ്റ്റ് കോവിഡ് സിൻഡ്രോംസും അതേപോലെ തന്നെ ഗുരുതരമായിരിക്കുമോ? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കോവിഡ് ഇതിനെ ഒരു 9 ലോകത്ത് ആദ്യമായിട്ട് ഒമൈക്രോൺ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റിൻ്റെ സാന്നിധ്യം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. November 26, അതായത് ഒരു ഇന്ന് 4-ാമത്തെ ദിവസമാണ് ലോകാരോഗ്യ സംഘടന ഇങ്ങനൊരു വേരിയൻറ്റ് കൺസേൺഡ് ആയിട്ട്, ഒരു വളരെ നമുക്ക് കൺസേൺ ഉണ്ടാക്കാൻ സാധ്യതയുള്ള, പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വേരിയൻറ്റ് ആവിർഭവിച്ചിട്ടുണ്ടെന്ന് ലോകത്തെ അറിയിച്ചിട്ട് കേവലം 4 ആയിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഇതുവരെയുള്ള മറ്റ് COVID-19 വൈറസിൻ്റെ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോങ് കോവിഡ്, മിക്കവാറും ഒരുപാട് പേഷ്യൻസിന് ലോങ് കോവിഡ് വരുന്നുണ്ട്, പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഒമൈക്രോണിനും അങ്ങനെ വരാം എന്ന് നമുക്ക് അനുമാനിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. കാരണം വന്നിട്ട് ഏതാനും ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. കുറച്ച് നാളും കൂടെ കഴിഞ്ഞാൽ മാത്രമേ ഇത് ഏതൊക്കെ തരത്തിലുള്ള ലോങ് കോവിഡ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് അസന്നിഗ്ധമായിട്ട് പറയാൻ കഴിയുകയുള്ളൂ. ശരി ഡോക്ടർ. ഇപ്പൊ നമ്മോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുകയാണ്, കോഴിക്കോട് നിന്നും ശ്രീജ. ശ്രീജ ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ, കേൾക്കാം ചോദിച്ചോളൂ. ഹലോ മാഡം. കേൾക്കാം ചോദിച്ചോ. ഹലോ മാഡം, എന്റെ മകക്ക് കോവിഡ് വന്നിട്ട് 90 അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഡോസ്, ആദ്യത്തെ ഡോസ് വാക്സിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞേ പിന്നെയാ വന്ന്. അത് കഴിഞ്ഞിപ്പോ 90 കഴിഞ്ഞ്, ഇനിയിപ്പോ വാക്സിൻ എടുക്കാൻ പറ്റുമോ? പിന്നെ അതല്ല, അവക്ക് ഇങ്ങനെ ശ്വാസം മുട്ട് പോലെ കേൾക്കുന്നില്ല. ശ്വാസം മുട്ട് പോലെ ചുമ, രാത്രി ആവുമ്പോ ഭയങ്കര ചുമ. അത് കാരണം ഇങ്ങനെ ഒരു പേടി പോലെ എടുക്കാൻ പറ്റുമോ? ഇനി RT-PCR എടുക്കണോ? ഇനി അടുത്ത വാക്സിൻ എടുക്കണമെങ്കില് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു.
നമുക്ക് കോവിഡ് 19 ബാധിച്ചു കഴിഞ്ഞാൽ അത് ഭേദമായി 90 ദിവസത്തിന് ശേഷം മാത്രമേ എടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ അമ്മയുടെ മോൾക്ക് അസുഖം വന്നിട്ട് 3 മാസം കഴിഞ്ഞെങ്കിൽ വാക്സിൻ എടുക്കാവുന്നതാണ്. പിന്നെ ചുമയുടെ കാര്യം പറഞ്ഞാൽ പിന്നെ കോവിഡ് 19 രോഗബാധയുണ്ടായാൽ ചിലർക്കെങ്കിലും കുറേ നാൾ നീണ്ടു നിൽക്കുന്ന ഒരു ഡ്രൈ കോഫ്, അധികം കഫം ഇല്ലാത്ത തരത്തിലുള്ള ചുമ കാണാറുണ്ട്. ചുമ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫിസിഷ്യനെയോ അല്ലെങ്കിൽ ഒരു ചെസ്റ്റ് ഫിസിഷ്യനെയോ കാണിച്ച് ലങ്സിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ശ്വാസകോശത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ അതുകൊണ്ട് അമ്മ ചുമ വിട്ടുമാറാത്ത ചുമയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു ഫിസിഷ്യനെയോ ഒരു ചെസ്റ്റ് ഫിസിഷ്യനെയോ കാണിക്കണം. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ അമ്മ? ആ ചെസ്റ്റ് ഫിസിഷ്യനെ കാണിച്ചായിരുന്നു. അപ്പം ആ ഡോക്ടർ എന്ത് പറഞ്ഞു? എക്സ്റേ എടുത്ത് കുറേ എന്തൊക്കെ കൊടുത്തായിരുന്നു, മരുന്നൊക്കെ കൊടുത്തു. അത് കുടിച്ചിട്ടും വലിയൊരു കുറവ് പോലെ കാണുന്നില്ല. അല്ല, എക്സ്റേയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അമ്മ? ആ ചെറിയ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഒരു ഇൻഫെക്ഷന്റെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഒരു പ്രാവശ്യം കണ്ടുള്ളോ അതോ പിന്നെ പോയിരുന്നോ? പിന്നെ പോയിട്ടില്ല. ആ അമ്മ, അപ്പോൾ അസുഖം കുറഞ്ഞില്ലെങ്കിൽ ചെസ്റ്റ് ഫിസിഷ്യനെ ഒരിക്കൽ കൂടി കാണിക്കുക. അപ്പോൾ അവരുടെ നിർദ്ദേശം അനുസരിച്ച് ചികിത്സ എടുക്കുക. ചിലപ്പം നമുക്ക് ഒരു പ്രാവശ്യം മാത്രം ഡോക്ടറെ കണ്ടാൽ മതിയായില്ല. പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാസങ്ങളോളം നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴും അമ്മയ്ക്ക് ലക്ഷണങ്ങളുണ്ട്, ചുമയുണ്ട്, അമ്മയുടെ മോൾക്ക് ലക്ഷണമുണ്ട്, ചുമയുണ്ട്, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ ഒന്നും കൂടി കാണുക കേട്ടോ. ശരി, വ്യക്തമായി ചികിത്സ എടുക്കേണ്ടതാണ് നമ്മളിപ്പോൾ ഇങ്ങനെ. ശരി ശരി ശരി, വ്യക്തമായി എന്ന് കരുതുന്നു ഡോക്ടർ. സമയപരിമിതി മൂലം നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഒമിക്രോൺ വകഭേദത്തെക്കുറിച്ചും ആശങ്കകളെക്കുറിച്ചുമായിരുന്നു ഇന്നത്തെ ഹലോ ഡോക്ടർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നിലവിലുള്ള ജാഗ്രതാ മുൻകരുതലുകൾ സ്വീകരിച്ചാൽ നമുക്ക് ഒമിക്രോണിനെയും പരിധിയിൽ നിർത്താം, അല്ലെങ്കിൽ വരാതെ സൂക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലുള്ള 2 വാക്സിനുകളും ഇതിന് ഫലപ്രദമാണ് എന്നുള്ളത് തന്നെയാണ് ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ വിശ്വകല VS ആണ്. വളരെ നന്ദി ഡോക്ടർ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.